സമ്മാനം വാങ്ങാനെത്തിയ പെൺകുട്ടിയെ സ്റ്റേജിൽ വെച്ച് കൊച്ചുകുട്ടിയാണെന്ന് പോലും നോക്കാതെ അപമാനിച്ച് വിട്ട ഒരു മതപണ്ഡിതന്റെ പ്രവൃത്തി ഇപ്പോൾ ഇവിടെ ഏറെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നൂറ്റാണ്ടിലും ഇമാതിരി ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പല ഭാഗത്തുനിന്നും വിമർശനങ്ങൾ ഇങ്ങനെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനെതിരെ? എന്തായാലും ഇന്നാലിപ്പോൾ സമ്മാനം വാങ്ങാനെത്തിയ പെൺകുട്ടിയെ വിലക്കിയ സംഭവത്തിൽ സംസ്ഥാന നേതാവ് എം ടി അബ്ദുള്ള മുസ്ലിയാരെ പിന്തുണച്ച എം എസ് എഫ് അധ്യക്ഷൻ പി കെ നവാസിനെതിരെ മുൻ മന്ത്രി കെ ടി ജലീൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹരിത പെൺകുട്ടികളുടെ ശരതുല്യമായ ചോദ്യങ്ങളെ ചാട്ടവാറടിയേറ്റ് പുളഞ്ഞ അതേ നേതാവ് എം എസ് എഫിന്റെ നേതൃപദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നുവെന്നാണ് ജലീലിന്റെ വിമർശനം. മുസ്ലിം ലീഗിന്റെ നിലപാടാണോ എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷന്റെ നാവിൽ തുമ്പിലൂടെ വെളിപ്പെട്ടതെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കണം. കേരളത്തിലെ യു ഡി എഫ് മുന്നണിയിലെ ഘടകകക്ഷിയായ ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ച അറബിന്തിരിപ്പൻ സമീപനത്തോട് കെ എസ് യുവിന് എന്താണ് പറയാനുള്ളതെന്നും അറിയാൻ താല്പര്യമുണ്ടെന്നും ഫേസ്ബുക്കിൽ ജലീൽ കുറിച്ചു. പേര് മതപണ്ഡിതനെന്നും ചെയ്യുന്ന പ്രവൃത്തിയോ? എന്തായാലും ചെയ്ത ആളും കൊള്ളാം, സപ്പോർട്ട് ചെയ്ത ആളും കൊള്ളാം. പിന്നെ സപ്പോർട്ട് ചെയ്ത ആളെ കുറിച്ച് പറയാതിരിക്കുന്നതാവും നല്ലത്. കാരണം ഞങ്ങൾ പണ്ടേ സ്ത്രീവിരുദ്ധരാണല്ലോ, അതിൻ്റെ പേരിൽ കുറേ കേട്ടതാണല്ലോ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. മുതിർന്ന മുസ്ലിം പെൺകുട്ടികൾ സ്റ്റേജിൽ വന്ന് സമ്മാനം വാങ്ങുന്നത് വിലക്കിയ ഒരു ഇസ്ലാമിക മതപണ്ഡിതനുമായി ബന്ധപ്പെട്ട വാർത്ത സമീപകാലത്ത് കേൾക്കേണ്ടി വന്നു. 6 വർഷത്തിലെ ന്യൂസുകളിൽ ഒന്നാണത്. ചിലർ വായ തുറക്കാതിരുന്നെങ്കിൽ പകുതി അപമാനഭാരം ചുമക്കേണ്ട ദുസ്ഥിതി മുസ്ലിം സമുദായത്തിന് ഒഴിവാക്കാം. കാലം മാറിയതും നേരം വെളുത്തതും അറിയാത്ത അപൂർവം പേരെങ്കിലും നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് പുതിയ വാദം സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കുക എന്ന പ്രവാചക വചനം ബന്ധപ്പെട്ടവർ അനുസരിച്ചിരുന്നെങ്കിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഇത്രമേൽ അപഹാസ്യമാകുന്നില്ല. കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന്റെ ശില്പികളായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും സയ്യിദ് അസ്ഹാരി തങ്ങളും ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരി നയിച്ച പണ്ഡിത സഭ സമൂഹ മധ്യത്തിൽ അവഹേളിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത നേതാക്കളും പ്രവർത്തകരും കാണിക്കണം. ഭൂമി ലോകത്ത് മൂന്നാം കണ്ണായി ക്യാമറ കണ്ണുകളും ഉണ്ടെന്ന വിചാരം അശ്രദ്ധമായ അഭിപ്രായ പ്രകടനം നടത്തുന്നവർക്ക് മേലെങ്കിലും ഉണ്ടാകണം. എന്നെ അതിശയപ്പെടുത്തിയ കാര്യം മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുൻ ചൊന്ന ഉസ്താദിന് സംഭവിച്ച അബദ്ധത്തെ ഉളുപ്പില്ലാതെ വെള്ളപൂശിയതാണ്. ഹരിത പെൺകുട്ടികളുടെ ശരതുല്യമായ ചോദ്യങ്ങളുടെ ചാട്ടവാറെടിയേറ്റ് പുളഞ്ഞ അതേ നേതാവ് എം എസ് എഫിന്റെ നേതൃപദവിയിൽ യോഗ്യരല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. കെ എം സി ദി സാഹിബ് എന്ന മഹമനീഷി രൂപം നൽകുകയും സി എച്ച് എന്ന രണ്ടക്ഷരം കൊണ്ട് മലയാളിയുടെ മനസ്സ് കവർന്ന കോയ സാഹിബ് ജനകീയമാക്കുകയും ചെയ്ത സംഘടനയുടെ അമരത്തിരിക്കാൻ സർവയോഗ്യരായ മിടുക്കന്മാരെ തഴഞ്ഞ് അവിവേകികളെ അവരോധിച്ചാൽ ഇതിലപ്പുറം സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ തുടങ്ങിയ വിമർശനങ്ങളാണ് കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉസ്താദിനെയും ശിഷ്യനെയും വലിച്ചു കയറി ചുമലിലൊട്ടിച്ചു ജലീലിക്ക. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ആളുകൾ ഉണ്ടല്ലോ എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു പോകുന്നത്. എന്തായാലും ഒരു കൊച്ചുകുട്ടിയോട് വേണ്ടായിരുന്നില്ല ഇമാതിരി പ്രവൃത്തി എന്ന് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും നേതാവ് ശിഷ്യനുമല്ല ഇപ്പോൾ എയറിലാണ്, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത്.